ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷാമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് പയറും കടലയൊക്കെ ഉളപ്പിച്ചെടുക്കുന്നാണ് വളരെയധികം പ്രോട്ടീൻ റിച്ചും ഫൈബർ കണ്ടന്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ സ്പ്രൗട്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന ബെല്ലേക്കൻ ലോളും മറക്കാതെ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പയറും കടലയാണ് കേട്ടോ നമ്മൾ ഒപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പയർ നമുക്ക് ഒരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ നമുക്കൊന്ന് ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ചെറുപയറിൽ അത്യാവശ്യം പൊടിയും മെഴുക്കൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അതിന്റെ പേരിൽ രണ്ട് മൂന്ന് വെള്ളത്തിൽ നമ്മൾ ഒന്ന് കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ പയറെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പയറിൻ്റെ ഏകദേശം മൂന്നാല് ഇരട്ടി വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് വെച്ചിരിക്കണം എന്നിട്ട് വേണം നമ്മളതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാനായിട്ട് ഈ ഒരു രീതിക്ക് ഇപ്പോൾ നമ്മൾ ഈ ചെറുപയർ എടുത്ത രീതിക്ക് തന്നെ നമുക്ക് വൻപയറും ഇതേ സെയിം ആയിട്ട് തന്നെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാവുന്നതാണ് ഇനി നമുക്ക് കടലയും കൂടി ഒന്ന് എടുക്കാം അരക്കപ്പ അളവിൽ തന്നെയാണ് ഞാനിപ്പോൾ കടലയും എടുക്കുന്നത് ഇപ്പോൾ ഈ കറുത്ത കടലയ്ക്ക് പകരം നമുക്ക് വെള്ളക്കടലാണെന്നുണ്ടെങ്കിലും ഇതേ സെയിം രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ കടലിലേക്കും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളം നമ്മളൊന്ന് കൈകടിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ കടലേ നല്ല രീതിക്ക് തന്നെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് അത്യാവശ്യം നിറയെ തന്നെ വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം അതായത് ഇപ്പോൾ രാവിലെയൊക്കെ എണീച്ചിട്ട് നമ്മൾ രാവിലെ ഏഴ് മണിക്കൊക്കെ എണീച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ മണിയാണെങ്കിൽ ഏത് സമയാണെന്നുണ്ടെങ്കിലും രാവിലെ നമ്മൾ ഇതുപോലെ കുതിർക്കാനിടയാണെന്നുണ്ടെങ്കിൽ രാത്രിയാവുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ കടലയും കടലേയും ഒക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ ആ ഒരു രീതിക്ക് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ കടലയും ഒക്കെ നന്നായിട്ട് ഇതിനൊന്ന് കുതിർത്തിട്ടുണ്ടാവണം കേട്ടോ എന്നാൽ ശനി ഞാനിപ്പോൾ ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഞാനിതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് ഞാൻ ഇതിപ്പോൾ നമ്മുടെ ഈ പയറും കടലയും എല്ലാം ഇങ്ങനെ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് അത്രയും സമയം കൊണ്ടുതന്നെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കടലയെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പയറും ഒന്ന് കുതിർന്നിട്ടുണ്ട് എന്താ പയറിൽ ചെറുതായിട്ട് ഇങ്ങനെ മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് പയറിന്റെ ആ പയറിന്റെ ആ പച്ച കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ സെന്ററിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം പയറിന്റെ തോട് എന്ന് പറയുന്ന പുറംതോട് നല്ല സോഫ്റ്റ് ആണ് അതിന്റെ പേരിൽ പെട്ടെന്ന് തന്നെ പയറിൽ മുള വരും കേട്ടോ പക്ഷേ കടലിൽ വന്നിട്ട് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് നന്നായിട്ടൊന്നും മുളകൊന്ന് കിട്ടാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാല് ഇതൊന്നുകൂടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ പയറിലെയും കടലിലേയും വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഹോളുള്ള അതായത് എല്ലാ സ്ഥലത്തും ഹോളുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലൊരു ഇതുപോലൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ അരിപ്പ ഹോളുള്ള അരിപ്പയിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് അതല്ല ഇതിപ്പോൾ കംപ്ലീറ്റ് സ്ഥലത്തും ഒരു പത്രമാണ് അതല്ല നമുക്ക് സെൻറ്ററിൽ മാത്രം കുറച്ച് ഹോളിൽ വരുമല്ലോ അതാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അടിയിലായിട്ട് ഒരു ചെറിയൊരു തട്ട് എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കംപ്ലീറ്റ് വെള്ളവും വാർന്ന് ഇതിലേക്ക് പോകാനാണ് ആ ഒരു പാത്രം ഇതിലേക്ക് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മസ്ലിംഗ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് മസ്ലിംഗ് ക്ലോത്ത് കോട്ടൺ ക്ലോത്ത് ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ആ ക്ലോത്ത് നന്നായിട്ട് തന്നെ ആ തുണി നല്ലതുപോലെ നനച്ചിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ഈ ഒരു രീതിക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഈ പയറും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ കോട്ടൺ ക്ലോത്ത് എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു ദിവസമെങ്കിലും കുറഞ്ഞ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അതായത് ഒരു ദിവസം കൊണ്ടായിരിക്കും നല്ലതുപോലെ ഇതിൽ മുള പൊട്ടിയിട്ടുണ്ടാവുക പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പയർ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റും കേട്ടോ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പയറിൽ പെട്ടെന്ന് മുളയെല്ലാം വന്നിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ കടലയിൽ അങ്ങനെയല്ല കടലെ കുറച്ചും കൂടി കൂടുതൽ മണിക്കൂർ സമയം വേണ്ടി വരും കേട്ടോ കാരണം പയറിൻ്റെ പുറന്തോട് വളരെ തിന്നായിട്ടുള്ളതാണ് കടലങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ പിന്നിലാണ് കടലയ്ക്ക് കുറച്ചും കൂടി കൂടുതൽ സമയമെടുക്കുന്നത് നമ്മളിത് ഒരു ദിവസമൊക്കെ ഒന്ന് മുള പൊട്ടാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ടെങ്കിലും പത്ത് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ നനച്ചിട്ട് കൊടുത്ത ഈ ക്ലോത്ത് എല്ലാം നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ഈ വീണ്ടും ഈ ക്ലോത്ത് എടുന്ന് എടുത്തിട്ട് നല്ലതുപോലെ നനച്ച് വീണ്ടും ഒന്ന് ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പുറത്തേക്ക് കുറച്ച് ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുത്താലും മതിയാവും അത് നമ്മുടെ ഇഷ്ടം അതെങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് മണിക്കൂറുകൾ ഇതൊന്ന് മുളവെട്ടാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് നമ്മുടെ ഈ ചെറുപയറും കടലയൊക്കെ ഒന്ന് മുളപ്പിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ് പയർ ഞാൻ മുളപ്പിക്കാനായിട്ട് ഒരു ദിവസം കംപ്ലീറ്റും വെച്ചിട്ടില്ല ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ദിവസം അങ്ങനെ മുഴുവനും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പയറൊക്കെ റെഡി ആയിട്ടുണ്ടാകും ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിനെ മുളപൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നത് നമ്മുടെ കടല മുളപ്പൊട്ടി വരാനാണ് കേട്ടോ എന്നാൽ ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇനി നമ്മുടെ ചെറുപയർ ഒന്ന് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കടല എന്തായി നോക്കാം കടല ഞാന് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ദിവസം കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുള്ളത് നമ്മുടെ കടല മുളച്ച് കിട്ടാനാണ് നല്ലതുപോലെ തന്നെ കടലയും ഒന്ന് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ സ്പ്രൗട്ട്സ് തയ്യാറാക്കി മാക്സിമം നമുക്ക് ത്രീ ഫോർ ഡേയ്സ് വരെയും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പയറും കടലയൊക്കെ മുളപ്പിക്കാൻ വെച്ചിടക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാനിതൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നല്ലതുപോലെ ഒന്ന് പൈപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കണിച്ചൊന്ന് കഴുകി വെച്ചിരുന്നാൽ മതിയാവും അങ്ങനെ വാഷ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ അപ്പോഴത്തേക്കും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലതുപോലെ പയറും കടലേക്കെ നല്ലതുപോലെ ഡ്രൈ ആയി പോകും അപ്പോൾ ഒട്ടേക്കും അത് നല്ലതുപോലെ മുളച്ചു കിട്ടാനായിട്ട് വീണ്ടും കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും അത് വരാതിരിക്കാനും അതിലേക്ക് ബാക്ടീരിയാസ് ഒന്നും വരാതിരിക്കാനും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് കഴുകി വെക്കുന്നത് നല്ലതാണ് ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ മാത്രം കഴുകി വെച്ചാൽ മതിയാവും കൂടുതൽ സമയമൊന്നും കഴുകേണ്ട ആവശ്യമില്ല ഞാനിതിപ്പോ രണ്ട് തവണ മാത്രമേ ഇടയ്ക്ക് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതുപോലെ മുളച്ച് കിട്ടിയ നമ്മുടെ ഈ ചെറുപയറും കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കിയാൽ നമുക്കിതിങ്ങനെ നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സാലഡ് തയ്യാറാക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇത് ആവിയിലൊന്ന് വെച്ചിട്ട് അതായത് വെള്ളത്തിലിട്ട് ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവിയിൽ വേഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ പ്രോട്ടീൻസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടിക്കോളും പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് കറികൾ തയ്യാറാക്കാം അതുപോലെ തന്നെ ദോശയും ഇഡ്ഡലിയൊക്കെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കൂടെ ഇതുപോലെ ചെറുപയരൊക്കെ മുളപ്പിച്ച് നമുക്ക് തോരൻ തയ്യാറാക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അതായത് നമുക്ക് ദിവസവും ഒരു നേരം നമുക്ക് ഇതുപോലെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു നേരം ഫുഡിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നല്ലതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ ഫുഡിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടാറ്റാ